സിന്ധു ബ്ലോസിന്റെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല എനർജി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിലാണ് ഞാൻ ഈ സെറ്ററും മറ്റേ സെറ്ററും മാറ്റി മാറ്റി ഇടുന്നുണ്ട്. നിങ്ങൾ ആരും സംശയിക്കണ്ട, കഴുകുന്നില്ലേ. അയ്യോ, ഈ സിന്ധു ഇങ്ങനെ ഇട്ടോണ്ട് കാണുന്നു. ഒരു വിധത്തിലാവുന്നു കൈയെടുത്ത് തന്നിട്ട് ലാസ്റ്റ് കൈയുടെ സൈഡൊക്കെ ഉണങ്ങാഞ്ഞിട്ട് ഞാൻ അയൺ ബോക്സ് വെച്ച് ചൂടാക്കി ഇങ്ങനെ തേച്ച് തേച്ച് ഒന്ന് ഉണക്കിയെടുത്തു കേട്ടോ. ഇച്ചിരി മഴയ്ക്കൊക്കെ കുറവുണ്ടോ, എന്നാലും ഇരുണ്ട മുടിയൊക്കെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത്രയും ഇങ്ങനെ തണുപ്പൊന്നും ഇല്ലാഞ്ഞാണ്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പാണ്. അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ ടീഷർട്ടും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ടോപ്പ് മാരിയുള്ള മറ്റേ ബനിയനും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിപ്പം ഇടാണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത് ഇട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും അതെന്നെ എടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ സിന്ധു ഈ സെറ്റർ വരുന്നേ ഇല്ല, ഇത് കഴുകുന്ന പോലും ഇല്ലെന്ന് ആരും വിചാരിക്കണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു കോവയ്ക്ക, പച്ചയ്ക്കുള്ള നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്കയും കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്, എളുപ്പമുള്ള കാര്യമാണ്, ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ എടുത്തു. ഞാനിപ്പോൾ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കാനായിട്ട് മറന്നുപോയി, ഓണാക്കി വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഒരു കോള് കയറി വന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ കോപ്പിയുടെ അടിച്ചെങ്കിലും ഓർത്തോട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ടാക്കിയിട്ട് കോൾ എടുത്തു. കോൾ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലത്തുനിന്ന് ശ്യാമയെന്ന് പറഞ്ഞൊരു മോളാണ് കേട്ടോ. ആ മോള് കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചായിരുന്നു. അപ്പം അവിടെ ഒരു ശിവാനിയുണ്ട്, കാശിനാഥെന്നാന്ന് തോന്നുന്നു. യോ ദൈവം, ഇപ്പം എന്നോട് പറഞ്ഞോളൂ, അതന്ന് എനിക്ക് മറവിന്ന് വെച്ചാൽ ഭയങ്കര കാശി ശിവാനി കേട്ടോ. അപ്പം അവർ ഇന്ന് രാവിലെ പോയി എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് പറയുന്നത്, സിന്ധു അമ്മ നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേന്ന്. അപ്പോൾ അവർക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്നും വിളിച്ചതെന്ന് പറഞ്ഞു, ഇന്നലെ വിളിച്ചിട്ട് വെച്ചതായിരുന്നു നമ്മള്. അപ്പം ഇന്നും വിളിച്ചതാന്ന് അതിനാന്ന് പറഞ്ഞു. അപ്പം കാശിക്കുട്ടനും ശിവാനിക്കുട്ടിക്കും ഒരു വലിയ ഹൈ കേട്ടോ, കെട്ടിപ്പിടിച്ചൊരു ചക്കരവും കേട്ടോ. അപ്പം നമുക്കിനി നേരെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ കണ്ടിട്ട് വരാം. വായു, ഈ കോവയ്ക്ക ഫ്രൈക്ക് എന്നാക്കിയാ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചേട്ടാ, ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചു വന്ന കോവയ്ക്കയാ എന്നാ പറയുന്നത്. നമ്മൾ പറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണെങ്കിലും ഒന്നുകൂടി നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. ഇതൊക്കെ ചിലതൊക്കെ ഇച്ചിരി വാടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫ്രഷാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് മുറ്റത്തു നിന്ന് പറിച്ചാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഇളയാങ്ങളയുടെയൊക്കെ തറവാട്ടിൽ ഇളയാങ്ങളയൊക്കെ നിന്നപ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ കോവയ്ക്കുണ്ടായിരുന്നു. അവൻ ഈ പറഞ്ഞ കണക്ക് പച്ചക്കറിയൊക്കെ നടന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നേരെയുള്ള ഇതിന് വീടിന് ചുറ്റിനും അവൻ കൃഷിയൊക്കെ എന്നാണേലും പച്ചക്കറിയും പയറും വഴുതനങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവൻ നട്ടുപിടിപ്പിക്കും. അവരുടെ അവിടെ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയുണ്ട്. അപ്പം അവർ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കോവയ്ക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേരുമ്പോഴത്തേനും പറിച്ച് ായിരുന്നു. അപ്പോൾ ആ കോവയ്ക്ക ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കാരണം നമ്മൾ വളമൊന്നും ഇടാതെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നല്ല രുചിയായിരുന്നു കേട്ടോ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിന് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ എന്തായാലും വിഷമൊക്കെ ചേർക്കാണ്ടിരിക്കുമല്ലോ. ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കൈയെടുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് കോവയ്ക്ക വേണം, പിന്നെ വേപ്പില വേണം, പിന്നെ ഒരു മൂന്നാലഞ്ച് പീസ് തേങ്ങാക്കൊത്ത് വേണം, പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാൻ പൊളിക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളുത്തുള്ളിക്കും ചുമന്നുള്ളിക്കും സവോളയ്ക്കും ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പൊളിക്കുമ്പോഴൊരു കറുത്ത ഒരു പൂപ്പൽ പുറക്കിരിക്കുന്നത്, അത് ഭയങ്കര രോഗം ഉണ്ടാകുന്ന ഒരു വിഷമുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് കഴിവതും വെളുത്തുള്ളി നമ്മൾ പൊളിക്കാതെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കടല വറക്കുകയും മിക്സർ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി പൊളിക്കാണ്ട് ഇങ്ങനെ ചതച്ചിടുക ചെയ്യുന്നത് എന്ന് പറഞ്ഞ കണക്ക്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ അടത്തി വെളുത്തുള്ളി എടുക്കുമ്പോൾ അങ്ങനത്തെ കറുപ്പ് ഉള്ളതാണോ എന്ന് ശ്രദ്ധിക്കണം. ഉള്ളതാണെങ്കിൽ നമ്മൾ തൊലി പൊളിക്കാണ്ട് ഉപയോഗിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഇതിപ്പം ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് പിന്നെ അങ്ങനത്തെ കറവലൊന്നും ഇല്ലാത്തത് നന്നായിട്ട് കഴുകിയെടുത്തേക്കുന്നതാണ് കേട്ടോ. ചാലന്നേരം വെള്ളത്തിൽ വിട്ടിട്ട് കഴുകിയെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാല് വത്തലമുളകും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് പൊടി, പിന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണയും മതി കേട്ടോ. അപ്പം വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയുന്ന ഭയങ്കര സ്പീഡ് കൂടി പോകുന്നുണ്ടോ. ഇന്ന് നമ്മൾ രാവിലെ വെളുപ്പിന് അമേരിക്കയിൽ നിന്നൊരു അമ്മച്ചി വിളിച്ചായിരുന്നു. 72 or 73 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് കേട്ടോ. ആളുടെ വീട് പുനലൂരാണ് സ്വന്തം വീട്. പിന്നെ എന്നാ, ഓ എവിടെയാണോ, ചെങ്ങന്നൂരാണ് അവിടെ തറവാ വീട്, സ്വന്തമായിട്ട് താമസിക്കുന്ന വീട് തറവാ. പക്ഷേ അവരൊക്കെ 30-40 വർഷമായിട്ട് അമേരിക്കയിലാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ അമ്മച്ചി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, സിന്ധു പറയുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആകുന്നില്ല, വ്യക്തമാകുന്നില്ല. അത് സുനിൽ പറയുന്നത് കുഴപ്പമില്ല, പക്ഷേ സിന്ധു പറയുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഞാൻ ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും എന്ന് എനിക്കപ്പോൾ തോന്നി. എന്തായാലും വിളിച്ചായിരുന്നു, ഒത്തിരി സന്തോഷം. ചേട്ടായിയോടും എന്നോടുമൊക്കെ സംസാരിച്ചു കേട്ടോ, ഒത്തിരി സന്തോഷം. എന്തായാലും ഞാൻ ഈ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് നിങ്ങളെ
അരിഞ്ഞെടുക്കാൻ പോണം കേട്ടോ. ആദ്യം നമുക്ക് തേങ്ങ തന്നെ അരിയാം കേട്ടോ. അതാകുമ്പം കോക്കയ്ക്ക് ഒരു വിഴുവിട്ടില്ലേ, തേങ്ങ തന്നെ അരിയാം. ഒരു നമ്മൾ ഇറച്ചിക്കകത്തൊക്കെ തേങ്ങ കുത്തിടിയല്ലേ, അതിനെക്കാട്ടി ഒരു ശകലം കൂടെ വലിപ്പം കുറച്ച് തേങ്ങ നന്നായിട്ട് കനം കുറച്ച് ഒരേ അളവിലാണെങ്കിൽ കരിഞ്ഞ് പോകാണ്ടിരിക്കും. അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ കോവയ്ക്ക ഇങ്ങനെ അരിഞ്ഞെടുക്കുക, അല്ല തേങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അങ്ങനെ അങ്ങനെ കാണിച്ചു തരാം ഞാന്. പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? പിന്നെ എന്നാ പറയുന്നത്, മഴയൊക്കെ ഉണ്ടോ? ഒത്തിരി പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര മഴയും വെള്ളത്തിനും ഒക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ എന്നാ പറയുന്നത്, വാർത്ത ടി വി ഓണാക്കിയാലും നമ്മൾ ഫോൺ ഓണാക്കിയാലും ഒക്കെ വാർത്തയും കാണുന്നുണ്ട് കേട്ടോ. ഒത്തിരിയും സ്ഥലങ്ങളിൽ എന്നാ പറയുന്നത് ഭയങ്കര മഴയും വെള്ളവും കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ. ആർക്കും ഒരു കുഴപ്പവും വരാണ്ടൊക്കെ ഇരിക്കട്ടെ എൻ്റെ ദൈവമേ, നമുക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാണ്, പക്ഷെ നമ്മളിങ്ങനെ ശീലിച്ചുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. പിന്നെ തമ്പുരൻ ഇന്ന് ചേടാനോട് പറഞ്ഞ് പിന്നെ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പോകുന്നില്ല, നാത്തൂന് എന്നെ വിളിച്ചെടി, നീ വരുന്നോന്നും ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നെ നാത്തും വിളിച്ചായിരുന്നു, അവൾ മോളുടെ അടുത്ത് പോകുന്നുണ്ട് വരുന്നോന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടേടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മണ്ണൊക്കെ ഇടിയല്ലേ. അപ്പം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞപ്പോൾ ചേട്ടായി തോന്നു, മണ്ണിടിഞ്ഞ് മരിക്കാനാണ് നമുക്ക് ദൈവം വരച്ചേക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് നീ പോകാണ്ടിരിക്കണ്ട. ഇടി വെട്ടിച്ചാണോന്നാണ് ദൈവം തീരുമാനിച്ചേക്കുന്നതെങ്കിൽ അങ്ങനെ, പാമ്പ് കടിച്ചാണെ അങ്ങനെ, ആക്സിഡൻറ്റിലാണെ അങ്ങനെ. തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട് സിന്ധു, അത് ഉണക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടും ഇതും കൊണ്ടും നമുക്ക് ദൈവത്തോട് പറയാം, പക്ഷെ ദൈവം എന്നാ തരുന്നതെന്ന് നമുക്കറിയത്തില്ല, അത് നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പച്ചമുളക് ഇങ്ങനെ നടുവേ ഒന്ന് പൊളന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചാണ് ഇട്ടിയത് കേട്ടോ. അപ്പൊ വെളുത്തുള്ളിയും കൂടെ ഞാൻ ഈവന്റെ സൈഡിലോട്ട് എടുത്ത് വെക്കുവാണെ, എന്നിട്ട് നമുക്ക് കോവയ്ക്ക ഇതിനകത്തോട്ട് അരിയാം. കോവയ്ക്ക അരിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകല നീളത്തിൽ ഇങ്ങനെ ചെരിച്ചിയെ ചെരിയാണ് ഇച്ചിരി നല്ലതായിരിക്കും കേട്ടോ. എന്റെ ഈ ഒരു ഇത് കേട്ടോ, ഇങ്ങനെ കാണാൻ പറ്റിയോ, ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണെ ഒന്നുകൂടെ നല്ല കേട്ടോ. അല്ലാതെ നീളത്തിൽ നാലായിട്ട് നമ്മൾ മെഴുക്കുവരട്ടിക്ക് കീറുന്ന പോലെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം കൂടുതലും ഇപ്പോഴല്ല ക്രിസ്ത്യൻസിൻ്റെ എന്നാ പറയുന്നത് കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും പച്ചക്കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിന്. അപ്പം ഞാൻ ഇതിനെ എല്ലാം അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്നാലെണ്ണം പഴം ഉണ്ടായിരുന്നു കേട്ടോ, പഴം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പച്ചയാണ് ഒന്നൂരി ടേസ്റ്റ് കൂടുതലും പച്ചയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടുകളിലുള്ളതാണെങ്കിൽ നമ്മളപ്പോൾ ഒത്തിരി മൂത്ത് പോകുന്നതിനുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരുന്നു കേട്ടോ. ഇന്നളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ പഴം കൂടെ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ലേ, അതെല്ലാം പഴുത്തതുകൊണ്ടെന്ന് പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പച്ചയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേണ്ടേ ഒരു ശകലം മഞ്ഞളും കൂടി ഇടുവാണ് കേട്ടോ, ഒരു മഞ്ഞ കളറ് കിട്ടാനായിട്ടും, പിന്നെ അതിൻ്റെ ഒരു നമ്മുടെ കോവയ്ക്കയ്ക്ക് ഒരു വിഴുക്കലുണ്ട് അത് മാറിക്കിട്ടാൻ ഒരു ഇത് വ്യത്യാസമായിട്ട് കിട്ടും കേട്ടോ. അതിനും കൂടെ വേണ്ടിയിട്ട് ഇതാണ്ട് ഞാൻ നമുക്കിതിന് എല്ലാത്തിനും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇതിനങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഉപ്പ് പൊടി തന്നെ ഇടുന്നുള്ളൂ, ബാക്കി സാധനങ്ങൾക്ക് ഞാൻ ഉപ്പ് പൊടി ചേർക്കുന്നില്ല. അപ്പം അതിനും കൂടെ ഉപ്പ് പിടിക്കത്തക്ക രീതിയിലുള്ള ഉപ്പ് നമ്മൾ ഈ കോവയ്ക്ക പരട്ടുമ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇവരെ ഒന്ന് പിടിപ്പിച്ച് വെക്കണം, എല്ലാത്തിലും ആ മഞ്ഞൾ പൊടിയും ഉപ്പുപൊടിയും ചെല്ലണം കേട്ടോ, എല്ലാ പീസയിലും. എന്നിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇവനെ ഒന്ന് ഇത് പിടിക്കാനായിട്ട് വെക്കണം. അപ്പം ചെറുതായിട്ട് ചിലപ്പോൾ ആണെങ്കിലും ഒരു ഇച്ചിരി വെള്ളം വരും, ആ വെള്ളം ഒത്തിരി ഞെക്കി അങ്ങ് പിഴിയരുത്, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വറക്കാനായിട്ട് ഇടുമ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പം വേണ്ട ഞാൻ എല്ലാത്തിനും പിടിച്ചു വെച്ചു, ഒരെണ്ണത്തിന് ഉപ്പുണ്ടോയെന്ന് നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. അപ്പം അതിനോട് പിടിക്കത്തക്ക രീതിയിലുള്ള ഉപ്പുണ്ട് കേട്ടോ. അപ്പം ഇനി 10 മിനിറ്റ് ഇരിക്കട്ടെ, 10 മിനിറ്റ് ഇരുന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പം വേണ്ടേ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, 15 മിനിറ്റ് ആയി, അതിനിടയ്ക്ക് ഒരു കോള് വന്നു, അപ്പോൾ അതും ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അപ്പം വേണ്ടേ ഞാൻ പാൻ വെച്ചു, എണ്ണയെ ഒഴിച്ചു കേട്ടോ. ഞാൻ ഇപ്പം എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് കരിമുരുന്നിരിക്കുന്ന കോവയ്ക്ക ഫ്രൈ ആണ്. അപ്പം വെളിച്ചെണ്ണയ്ക്ക് അതുണ്ടാക്കുന്ന ടേസ്റ്റ് കൂടുതലാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് നയന്നിരിക്കും,
ചുങ്ങി ചുങ്ങി പോന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ സൺഫ്ലവർ ഓയിലിനകത്തോ അല്ല വെജിറ്റബിൾ ഓയിലിനകത്തോ ഒക്കെ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ചവി ചവാന്നിരിക്കത്തില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെളിച്ചെണ്ണ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് അത് ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പം സൺഫ്ലവർ ഓയിലായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഏറാത്ത പാത്രത്തിനകത്തിട്ട് അടച്ച് വെച്ചാലിരിക്കുകയും ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ ചൂടായോ എന്ന് എണ്ണ ഒന്ന് ചൂടാകും കേട്ടോ, അല്ല എണ്ണ വെച്ചോളം ചൂടാവണേ. ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലോണം ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സാധനം വറുത്തെടുക്കാനായിട്ട് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം കേട്ടോ. അപ്പം എൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വറുത്ത് വരുമ്പോൾ ഒരു ശകലേ കാണത്തുള്ളൂ കേട്ടോ, കാരണം മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇച്ചിരി. അപ്പം ഞാൻ ഇത് രണ്ട് ട്രിപ്പായിട്ട് ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. ഞാൻ ഒരു രണ്ട് ട്രിപ്പായിട്ട് ഇടുവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഫ്രൈ ആകാം, ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. എന്നാണെങ്കിലും ഒരു 10-15 മിനിറ്റ് എടുക്കും. നിങ്ങളതൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഇപ്പം ഇട്ടേക്കുന്നത് കണ്ടോ. ഉപ്പും മഞ്ഞളും പിടിച്ച് നല്ല കളർഫുള്ളായിട്ട് കിടപ്പില്ല. ഇപ്പം കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ മൂത്ത് കഴിയുമ്പോൾ വേറൊരു കളറാകും കേട്ടോ. അപ്പം മൂക്കട്ടെ നല്ലതായിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് മുരിച്ചെടുക്കണം നല്ല ഫ്രൈ ആയിട്ട്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും ഫ്രൈ വറുക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ചക്ക വറുത്തതോ അല്ലെ ഉപ്പേരിക്കോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന ഉടനെ തുടങ്ങി എപ്പോഴും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് കുഴഞ്ഞൊക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു പകുതി മൂപ്പ് വരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു പകുതി മൂപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ ഇളക്കി കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഒരു മൂക്കുന്നടം തന്നെ മൂത്ത് പോകും. അങ്ങനെ ചെയ്യാത്ത പകുതി സമയം ഒരു പകുതി മൂപ്പാകുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ പകുതി മൂപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫ്രൈ ആകാറായി, നല്ലപോലെ ഫ്രൈ ആകാറായി, നല്ല നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണേൽ പാത്രത്തിനോട് കോരി എടുക്കാം മൂത്ത് കഴിയുമ്പോൾ. ചേട്ടായി അവിടെ താഴത്തെ ചേച്ചിയോട് വർത്താനം പറയുന്നു, ഒച്ച കേൾക്കുന്നുള്ളു. കല്യാണിക്കുട്ടിയൊക്കെ ഇപ്പം വരവ് കുറവാണ്. എന്നു വെച്ചാൽ മിറ്റമെല്ലാം തന്നെ തെറിച്ചു കിടക്കുക, അവരുടെ മിറ്റം ഫുള്ള് തന്നെ തെറിച്ചു കിടക്കുക. മഴയല്ലേ, അതുകൊണ്ട് കയറി വരവ് കുറവാണ് ഇപ്പം. നല്ല എപ്പോഴും കല്യാണി അനുസരിച്ച് ഏത് സമയം കയറി വരുന്നതായിരുന്നു. എന്നെ ചെയ്യാനാണ്, പിള്ളേരെ പറഞ്ഞ കാര്യമില്ല, അതുകൊണ്ടും പേടിയാകും. വല്ല ഒന്നും വീണിട്ടുണ്ടേ എൻ്റെ ദൈവമേ. അപ്പം നീ ഇവിടെ നല്ല മൂത്ത് നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി നമുക്കവനെ കോരി. മൂത്തപ്പം ഞാൻ തീ കുറച്ച് കേട്ടോ, കുറച്ചിട്ട് അങ്ങനെ കരിഞ്ഞു പോകരുതേ. പ്രത്യേകം ശ്രദ്ധിക്കണം, മൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി മൂക്ക് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. പപ്പടം ഒക്കെ ഇല്ല. ഇപ്പം നമുക്കൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഇതൊക്കെ പപ്പടത്തിന് പകരമായിട്ടൊക്കെ പറ്റിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. എന്താ പറയുന്നത്, കൊണ്ടാട്ടമോ അങ്ങനെയൊക്കെ പറയല്ലേ നമ്മൾ. അങ്ങനെ മുളക് കൊണ്ടാട്ടം, വഴുതനങ്ങ കൊണ്ടാട്ടം, കോവയ്ക്ക കൊണ്ടാട്ടം. നേരത്തെ ചേട്ടാ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരും ഈ മുളകൊക്കെ തൈരും ഒക്കെ ഇട്ടതൊക്കെ. ഇപ്പം ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുവരത്തില്ല, എൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ നമ്മളെ ആ ഇതിനകത്ത് തന്നെ ഇട്ട് കേട്ടോ, ആ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് തന്നെ ഇട്ടു. എന്നിട്ട് ഇനി നമുക്ക് ആ തേങ്ങ അങ്ങോട്ട് ഇട്ടു കൊടുക്കും. തേങ്ങയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വെക്കാം.
സമയമുണ്ട് നമുക്ക് നമ്മുടെ ഇവനെ ഒന്നിച്ചാതിച്ചെടുക്കാം. പിന്നെ കരിമുരാന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കൂടുതലാണ് കേട്ടോ. പക്ഷെ മൊത്തം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഓക്കെ ആവും. മറ്റേ ചെറിയ കണ്ണാക്ക ഉണ്ടോ മടി കാരണം കേട്ടോ. ഇങ്ങനെ ഒരു മടിച്ചേ ലോകത്തിൽ കണ്ടില്ല, ഭൂലോകം മടിച്ചേ തീർന്നേക്കുവാ. നേരത്തെ ഒക്കെ എന്തെങ്കിലും പരീക്ഷണം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായത്, ഇപ്പം ഭയങ്കര മടിച്ച അങ്ങേ അറ്റത്തെ മടിച്ചേ തീർന്നേക്കു കേട്ടോ. ചേട്ടാ ഇല്ലെങ്കിൽ കഞ്ഞിയും കൂടെ വെക്കാതിരിക്കാൻ നോക്കും. അങ്ങനത്തെ സാധനമാണ് സിന്ധു. കാരണം ആരും ഇല്ല നമുക്കേ വെക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് വന്നില്ല. ആ സമയത്ത് നമ്മളോട് ഇരുന്ന് കഴിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേരോ ചേട്ടായോ അല്ലെ നമുക്ക് ആരെങ്കിലും നമുക്ക് ഗസ്റ്റോ ഒക്കെ ഇതിനെ ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും പച്ചമുളക് ഇടുമ്പോൾ ഇന്ന് സൂക്ഷിച്ച് നിന്നാലും ചിലപ്പോൾ പൊട്ടിയൊക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. വത്തലമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. വത്തലമുളകും ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇത് ഭയങ്കര പൊട്ടിത്തെറിക്കുകയാണല്ലോ. എന്നാടാ നിനക്ക് വേണോ നല്ല പൊട്ടിയിൽ. ഇപ്പൊ ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുള്ളൂ. അതാ കേട്ടോ അത്രയും എല്ലാം അങ്ങ് ഭയങ്കര കൊണ്ടുപിടിച്ചു പൊട്ടലായിട്ടുണ്ട്. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് കരിയാപ്പലയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഓഫ് ആക്കുവാണ്. എന്നിട്ട് അവരെയും കൂടി ഇങ്ങെടുത്തു. ഈ എണ്ണ നമുക്ക് മീൻ വറക്കാനോ പപ്പടം വറക്കാനോ ഒക്കെ കൊള്ളാം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനെയും കൂടെ വറുത്ത് ഫുള്ളായിട്ട് വറുത്ത് പോയി എടുത്തു. വറുത്ത് പോയി എടുത്തിട്ട് അയ്യോ സോറി ഒരു കാര്യം മറന്നുപോയി, വെളുത്തുള്ളി ഇടണ്ടേ. അയ്യോ ചതച്ച് വെച്ചോണ്ട് അതിനകത്ത് വെച്ചോണ്ട് മറന്നുപോയി. എന്നിട്ടോ ലാസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ട് ചെയ്ത്. നല്ല നല്ല കുക്കിങ്ങാണ്, നല്ല ഷെഫാണ്, പൊട്ടഷപ്പാന്നാലും പറയുന്ന പാല്യം. ഞാൻ ആ ഇതി വെച്ചുകൊണ്ടേ വെളുത്തുള്ളി നമ്മളെ ഏറ്റവും ലാസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവനെ കൂടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് പോയി എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഈ എണ്ണ മീൻ വറക്കാനും ഒക്കെ നല്ലതായി. വെളുത്തുള്ളിയുടെ ആ ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് രണ്ട് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഉപയോഗിക്കരുത്. രണ്ട് ദിവസം ഇന്ന് ഇപ്പം ഇന്നോ നാളെയോ ഒക്കെ മീൻ വറക്കാനൊക്കെ ആണെങ്കിൽ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയ കണ്ണാപ്പി എടുക്കുക, അതേ രക്ഷയുള്ളൂ. അല്ല വെളുത്തുള്ളിയുടെ ആയതുകൊണ്ട് ചെറുക്കണം, കിട്ടാൻ പാടാവും. അപ്പം അവനും മൂത്ത് വന്നിട്ടുണ്ട്. അവനെ ഞാൻ ഒരു സൈഡിലോട്ടാക്കി തീ ഓഫ് ആക്കുകയാണ് കേട്ടോ. അവനെയും കൂടി ഇവൻ്റെ പുറത്തോട്ട് ഇടുവാണ്. കോവക്കാച്ചേട്ടൻ ഏറ്റവും താഴെ കിടപ്പുണ്ട്, അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ബാക്കിയുള്ള അനിയന്മാരെ എല്ലാം കൊണ്ട് ഇട്ടുണ്ട്.
അപ്പൊ എല്ലാവരും നമ്മൾ അവനെ ഇട്ടു ഇട്ടിട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും, എല്ലാ അവന്മാരെയും കൂടെ ഒരുമിച്ചാക്കും. തേങ്ങയും പച്ചമുളകും വത്തനമുളകും എല്ലാം കൂടെ മിക്സാക്കും ഇങ്ങനെ. സൂപ്പറാക്കി മിക്സാക്കി. ഇനി എന്നിട്ട് ഇങ്ങനെ ഒരു തേങ്ങക്കൊത്തും ഒരു ചുമ്മാ വർക്ക് തിന്നാനും നല്ല കേട്ടോ, ആവശ്യത്തിന് എരിവുണ്ട്, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പം ഉച്ചയ്ക്കൊക്കെ കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് വരുന്ന കുഞ്ഞിങ്ങൾ കണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വെളുത്തുള്ളി ഒക്കെ കണ്ടത് സൂപ്പറാണ്. ഒരു കാര്യം നമുക്ക് ചേട്ടായി പോയി ടേസ്റ്റ് ചെയ്യും. അപ്പം അവിടെ തകർത്തടിച്ചാരുണ്ട് കേട്ടോ, ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ, ആരാന്ന് എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ ഫ്രൈ ആണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണം. എന്തായാലും ഞാൻ ചേട്ടായിക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ചേട്ടായിയേ, ചേട്ടായി നീ വന്നേ, വായോ. ആ ഫോണിൽ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. എന്താണ്ടാ സാർ, സാറ് ആ ഇംഗ്ലണ്ടിൽ നിന്നാണോ? ആരാ വിളിക്കുന്നത്? പേരെന്നായിരുന്നു? ചേട്ടായിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ചേട്ടായി ദേ ഞാൻ നോക്കിയപ്പോ തച്ചിന് എഴുതി പറക്കി തിന്നുന്നുണ്ടേ. നല്ല കരിമുരന്നായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. എങ്ങനെയുണ്ട് ചോറിൻ്റെ കൂടെ തിന്നാ നല്ലതാണോ? ചേട്ടായിക്ക് നമ്മൾ അധികം കൊടുക്കുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രത്തിക്കല്ലിന് ഇതഴുക്ക അഴുക്ക നല്ല വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ പച്ചമുളകും. ആ അതെ അതെ. ആ അല്ല, ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറയട്ടെ എന്ന് വെച്ചാണ്ടാവും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സാധനമാണ്, എളുപ്പമുള്ളതാണ്, കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒരു കുഴപ്പം ഇല്ലാത്തതാണ് കേട്ടോ. കണ്ടുപോകാൻ എണ്ണ ഏതായാലും പിടിക്കത്തൊന്നുമില്ല. ആ എണ്ണ പിടിക്കത്തില്ല. ഏറ്റവും നല്ലത് അതെ. ഞാനത് പറയുന്നത് സന്തോഷത്തോടെ ഇന്നാൾ കൊണ്ടുവന്നേ, കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ എല്ലാ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് എല്ലാം ഇറച്ചി ബീഫ് ഫ്രൈഡേ ഒക്കെ കൂടെ ഇതൊരു ഭയങ്കര കോമ്പിനേഷൻ. ആ വേറൊന്നും കാണും. ആ എന്തായാലും നല്ല സൂപ്പറാണല്ലേ, ഇഷ്ടപ്പെട്ടു. ദേ പപ്പായ്ക്ക് കൊടുത്തു നോക്കി, പപ്പായ്ക്ക് ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, പക്ഷെ അതന്നെ അറിയത്തില്ലാത്ത കൊറേ പിള്ളേരുണ്ടല്ലോ നമ്മുടെ. ഇപ്പോഴത്തെ കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ഇപ്പൊ കോള് വിളിക്കുന്നതിനകത്താണെ കുറെ പിള്ളേർ പറയാം, എന്റെ സിന്ധുമേ സിന്ധുമേ എനിക്ക് ഞങ്ങൾക്ക് അമ്മ പറഞ്ഞു തരുന്ന പോലെയാ, അല്ലെങ്കിൽ എന്റെ അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാളായതാ, എന്റെ അമ്മ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു തരുന്ന പോലെ, കൊച്ചുപിള്ളേരോട് പറഞ്ഞു തരുന്ന പോലെ സിന്ധുമേ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞ ഫോൺ വിളിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. ആ പറഞ്ഞ മക്കൾക്കൊക്കെ അറിയാമല്ലോ ആരാ പറഞ്ഞെന്നൊക്കെ. അപ്പൊ എല്ലാവരുടെയും വേറെ ഒന്നും ഓർത്തിരിക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ, എന്തായാലും നല്ല സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമാവും. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്ക എല്ലാരും, ഇഷ്ടമായെങ്കിൽ. ആ പിള്ളേർക്ക് ചുമ്മാ കൊടുത്താലും കഴിക്കും, പച്ചക്കറി കഴിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങളെങ്കിലേക്ക് തിരിക്കാൻ നല്ല എളുപ്പം കേട്ടോ. അപ്പൊ അമ്മ കുഞ്ഞിനെ ഒരു സാധനം തിന്നത്തില്ലായിരുന്നു പച്ചക്കറിയൊക്കെ. അപ്പൊ പാവയ്ക്കായും ആ പാവയ്ക്കായും കോവയ്ക്കായും ഒക്കെ ഞാൻ ഇങ്ങനെ വറുത്ത് കൊടുക്കുമായിരുന്നു, അപ്പൊ കഴിച്ചു കൊടുക്കും. അങ്ങനെ അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിളി ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടനും കൂടെ ഇടിച്ചു കൂട്ടി ഒന്ന് ഇടിച്ചു കൂട്ടിച്ചേരാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും. ടാറ്റാ.